ഞാനിപ്പോൾ നിൽക്കുന്നത് ദൈതിലെ മനോഹരമായ ഒരു വാദിയിലാണ്. ഒരുപക്ഷെ ദൈതിൽ താമസിക്കുന്ന ആളുകൾ പോലും അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു പ്രദേശമായിരിക്കാം ഇത്. ദൈതിലെ മാർക്കറ്റിനോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ്. വാദി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മഴയില്ലാത്ത സമയത്ത് ഉണങ്ങി വരണ്ടു കിടക്കുന്ന നീർച്ചാലുകളുള്ള താഴ്വര എന്നാണ്. അപ്പോൾ മരുഭൂമിയിലെ വാദികൾ പ്രത്യേകിച്ച് നമുക്കറിയാം, മഴ പെയ്യുമ്പോൾ സമൃദ്ധമായി നിറഞ്ഞൊഴുകുകയും മഴയില്ലാത്തപ്പോൾ വറ്റി വരണ്ട് ഉണങ്ങിക്കിടക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഈ പ്രദേശം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുക, ഇതധികം വറ്റി വരണ്ട് കിടക്കുന്ന പ്രദേശമല്ല. കാരണം ഇവിടെ കൃത്രിമമായ ഒരു വാട്ടർ സപ്ലൈയും ഒരു വാട്ടർ സ്ട്രീമും ഉണ്ട്. ഇവിടെ ധാരാളം ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കടലാസ് ചെടികൾ, അരളിച്ചെടികൾ, മറ്റ് പലതരത്തിലുള്ള പൂച്ചെടികൾ ഒരുപാട് നട്ടുപിടിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈത്തപ്പന മരങ്ങളുണ്ട്. നമ്മുടെ ഈ വലതു ഭാഗത്ത് കാണുന്നത് ദൈതിര മാർക്കറ്റ് ആണ്. ഇവിടുത്തെ മീൻ, ഇറച്ചി, അതുപോലെ വെജിറ്റബിൾ ഒക്കെ കിട്ടുന്ന മാർക്കറ്റാണ്. ഇടതു ഭാഗത്ത് കാണുന്നത് ഇവിടുത്തെ ഫയർ സ്റ്റേഷനാണ്. അപ്പോൾ ഫയർ സ്റ്റേഷന്റെയും മാർക്കറ്റിന്റെയും ഇടയിലായി താഴ്ന്ന പ്രദേശത്ത് കാണുന്ന, ഒരുപക്ഷെ മുമ്പൊക്കെ മഴക്കാലത്ത് നിറഞ്ഞ് സമൃദ്ധമായി ഒഴുകിയിരുന്ന പ്രദേശമായിരിക്കാം. ഷാർജ എമിറേറ്റിലെ മനോഹരമായ ഒരു ഗ്രാമപ്രദേശമാണിതേത്. ഒരു കാലഘട്ടത്തിൽ ഒരുപാട് തോട്ടങ്ങളും കൃഷി ഫാമുകളും ഒക്കെ ഉണ്ടായിരുന്ന വളരെ മനോഹരമായ ഒരു പ്രദേശമാണ്. ഇപ്പോഴും ഫാമുകൾ കുറേയൊക്കെ ഉണ്ട്. കുറേയൊക്കെ വെള്ളം കിട്ടാത്തത് കാരണവും മറ്റ് ബുദ്ധിമുട്ടുകൾ കാരണമൊക്കെ നിർത്തിപ്പോയി. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഈ ചുറ്റുഭാഗം കാണുന്ന ഈ പ്രദേശമൊന്നും ഇങ്ങനെ പച്ചപ്പായിരുന്നില്ല. ഇത് ശരിക്കും മുനിസിപ്പാലിറ്റി നല്ല എഫേർട്ട് എടുത്ത് നട്ടുപിടിപ്പിച്ച് പച്ചപ്പാക്കി വളർത്തിയെടുത്ത ഒരു പ്രദേശമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു മെയിൻ്റനൻസിൻ്റെ കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വേണ്ടത്ര മെയിൻ്റനൻസ് നടത്തിയെടുക്കുകയും കുറച്ചും കൂടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്താൽ ഫാമിലിയൊക്കെ ആയിട്ട് വരികയും കുറേ സമയം ഇവിടെ ചെലവഴിക്കാൻ ചെയ്യാൻ കഴിയുന്ന വളരെ മനോഹരമായ ഒരു പ്രദേശമാണ്. പുറത്ത് ചൂടുണ്ടാവുമ്പോൾ തന്നെ ഈ മരങ്ങൾ കാരണവും ഈ ചെടികൾ കാരണവും ഒക്കെ കുറച്ചൊക്കെ നമുക്ക് തണുപ്പ് കൂടി കിട്ടുന്ന ഒരു നല്ല പ്രദേശമാണ്. മുകളിൽ നിന്ന് നമുക്കിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ഇറങ്ങി വന്നാൽ ഇതിൻ്റെ ഇതിലൂടെ ഇങ്ങനെ ഒരു വാട്ടർ സ്ട്രീം ഉണ്ട് നമ്മുടെ തൊട്ട് പുറകിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഷൂട്ട് ചെയ്യുന്ന ഈ സമയത്ത് അവിടെ മോട്ടർ ഓണല്ല. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഇത് കൃത്രിമമായിട്ട് പമ്പ് ചെയ്യുന്ന ഒരു വാട്ടർ സ്ട്രീമാണ്. അപ്പോൾ അവിടെ മോട്ടർ ഓണല്ല. മോട്ടർ ഓണായി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലൂടെ ധാരാളം വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. അത് താഴെ എത്തും. താഴെ നിന്ന് വീണ്ടും അത് തിരിച്ച് മുകളിലേക്ക് പമ്പ് ചെയ്യും. അങ്ങനെ ഒരു സൈക്ലിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇതിനപ്പുറത്ത് ഈ വാദിയുടെ കണ്ടിന്യൂഷൻ മുകളിലേക്കും താഴേക്കുമൊക്കെ ഉണ്ട്. പുതിയ മഴക്കാലങ്ങളിലൊന്നും ഈ വാദി നിറഞ്ഞൊഴുകുന്ന അത്ര മഴ എൻ്റെ ഓർമ്മയിൽ ദൈതിൽ അങ്ങനെ വലുതായിട്ട് ഈ പ്രദേശങ്ങളിൽ പെയ്തിട്ടില്ല. ഒരുപക്ഷെ മുമ്പ് സമയത്തൊക്കെ ധാരാളം മഴകൾ അങ്ങനെ പെയ്തിട്ടുണ്ടാവാം. ധാരാളം മല ആ കാരണം അതിൻ്റെ ചില അടയാളങ്ങൾ, ധാരാളം വെള്ളം ഒഴുകിയതിൻ്റെ ചില അടയാളങ്ങളൊക്കെ നമുക്ക് ഈ വാദികളിലെ കല്ലുകളൊക്കെ നോക്കുമ്പോൾ നല്ല ഉരുളൻ കല്ലുകളും അതുപോലെ നീർച്ചാലുകൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വെള്ളം ഒഴുകിയതിൻ്റെ അടയാളങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും വാദികളിൽ കാണാൻ കഴിയും. അപ്പോൾ നല്ല മനോഹരമായ ഒരു സ്ഥലം. കുറച്ചും കൂടിയൊക്കെ വൃത്തിയായി ചെടികളെ സംരക്ഷിക്കും. കാരണം നമുക്കറിയാമല്ലോ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി എങ്ങനെയാണ് ചെടികളെ സംരക്ഷിക്കുന്നത് എന്നറിയാമല്ലോ. അപ്പോൾ കുറച്ചും കൂടി വൃത്തിയായി ചെടികളെയൊക്കെ സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ല രസകരമായ ഒരു പ്രദേശമായിരിക്കും ഇത്. ദൈതിലെ മാർക്കറ്റിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണെങ്കിലും ഇത് ശരിക്കും പ്രൈവസി ലഭിക്കുന്ന ഒരു പ്രദേശമാണ്. പ്രൈവസി ലഭിക്കുന്ന പ്രദേശത്ത് വേണ്ടത്ര സെക്യൂരിറ്റി ഇല്ലാതെ പോയാൽ, അല്ലെങ്കിൽ മെയിൻ്റനൻസ് പ്രോപ്പറായി നടക്കാതെ പോയാൽ അത്തരം പ്രദേശങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. ലോക്കൽ ആക്സസ് ധാരാളമുള്ള സ്ഥലമാണ്. ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. മാത്രമല്ല ഫാമിലികളോ ഒക്കെ അങ്ങനെ ധാരാളമായി വരുന്ന ഒരു സ്ഥലമാണ് എന്ന് ഇവിടുത്തെ നിലവിലെ സാഹചര്യം കണ്ടിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇവിടെയാണെങ്കിലും, യു എ ആണെങ്കിലും, നമ്മുടെ നാട്ടിലാണെങ്കിലും, ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും എന്നാൽ കുറച്ചൊക്കെ സൗകര്യങ്ങൾ ലഭിക്കുകയും പ്രൈവസി ലഭിക്കുകയും ചെയ്യുന്ന പ്രദേശങ്ങളിൽ സ്വാഭാവികമായും ഉണ്ടാകാറുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ പ്രദേശങ്ങളിലും ഉണ്ട് എന്നാണ് ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് മനസ്സിലായത്. പക്ഷേ ഇത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുകയും നന്നായി ഒന്ന് ഒരു സെക്യൂരിറ്റിയൊക്കെ വയ്ക്കുക, മെയിൻ്റനൻസിനുള്ള ഒരാളെയൊക്കെ വയ്ക്കുക, അതുപോലെ സമയത്തിന് ഇതൊക്കെ ക്ലീനാക്കുകയും മറ്റുമൊക്കെ ചെയ്യുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു താഴ്വര, ശരിക്കും കുറേ നേരം നമുക്ക് ഇവിടെ നിന്ന് ചിലവഴിക്കാൻ കഴിയുന്ന ഒരു താഴ്വരയാണ്. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള എന്തെങ്കിലും ഒരു ചെറിയ ഒരു എക്യുപ്മെൻറ്റോ ഒരു ഊഞ്ഞാലോ ഒക്കെ ഒന്ന് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദൈതിനെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായ ഒരു സ്ഥലമായി മാറും. കാരണം ദൈത് എന്നത് ഷാർജയെ സംബന്ധിച്ച് ഷാർജയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിങ് പോയിൻ്റായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ദൈതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെൻറ്റുകൾ, അതായത് ഷാർജയിലെ അല്ലെങ്കിൽ യു എയിലെ തന്നെ ഏറ്റവും വലിയ സഫാരി പാർക്ക് വരുന്നത് ദൈതിനോട് ചേർന്നിട്ടാണ്. അവിടുന്ന് 5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലത്താണ്. അതുമാത്രമല്ല ഇപ്പോൾ ദൈതിൽ വാമൊഴികളായി പരന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്നത് ഇവിടെ
വളരെ വലിയ ഒരു ടൂറിസം പ്രൊജക്റ്റ് ദൈദ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഷാർജ ഗവൺമെൻറ് അണ്ടറിൽ ഇവിടെ വരാൻ പോകുന്നു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം പ്രദേശങ്ങളൊക്കെ ആ പ്രൊജക്ടിൻ്റെ അണ്ടറിൽ പെടുകയും കുറച്ചുകൂടിയൊക്കെ രസകരമായ പ്രദേശങ്ങളായി കുറച്ചുകൂടി നല്ല സ്ഥലങ്ങളായി മാറുകയും ചെയ്യും. ദൈദ് എന്ന ഗ്രാമപ്രദേശത്തിനുള്ള ഒരു വൈബ്, നമ്മുടെ എല്ലാ ലോകത്തെ എല്ലാ ഗ്രാമപ്രദേശങ്ങൾക്കും ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വൈബുണ്ട്. ആ വൈബ് നമുക്ക് ഇവിടെ നിന്നാലും വളരെ കൃത്യമായി അനുഭവിക്കാൻ കഴിയും. അപ്പോൾ ആ ഗ്രാമത്തെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന വലിയ ടൂറിസം പ്രൊജക്റ്റുകൾ ഏതായാലും ഗവൺമെൻറ് പദ്ധതിയിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ചില ലക്ഷണങ്ങൾ, അതിൻ്റെ ചില തുടക്കങ്ങൾ ദൈദിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഈ പ്രദേശവും ഒരുപക്ഷേ ആ പ്രൊജക്റ്റിൽ ഉൾപ്പെടുകയും കുറച്ചുകൂടി നന്നായി സംരക്ഷിക്കപ്പെടുകയും ചെയ്യും എന്ന പ്രതീക്ഷ എനിക്കുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ മനോഹരമായി കുറേ വൈകുന്നേരങ്ങൾ ചിലവഴിക്കാൻ കഴിയുന്ന നല്ല രസകരമായ ഒരു പ്രദേശമായി ഈ സ്ഥലം മാറും. ഇവിടെ നമ്മുടെ ബാക്ക് സൈഡിൽ കാണുന്നത് ഇവിടെ വെള്ളം പമ്പ് ചെയ്യുന്ന ആ വാട്ടർ സ്ട്രീമിൻ്റെ ഏറ്റവും താഴ്ഭാഗമാണ്. ശരിക്കും ഇവിടെ പമ്പ് ചെയ്യാനുള്ള ഒരു നോസിൽ അവിടെ നമുക്ക് കാണാൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ പൂക്കളൊക്കെ പൊഴിഞ്ഞ് വീണ് അതിങ്ങനെ മോശപ്പെട്ട രൂപത്തിൽ കിടക്കുകയാണ്. ഇതൊക്കെ തന്നെ വൃത്തിയാക്കിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആളുകൾക്ക് ഇരിക്കാൻ, ഇവിടെ മൂന്നാല് സ്ഥലത്ത് നമുക്ക് ഇരിക്കാനുള്ള ബെഞ്ചുകളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഇരിക്കാൻ രസകരമാണ്. മാത്രമല്ല നോക്കി ആ അറ്റം മുതൽ ഈ അറ്റം വരെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന നല്ല കടലാസ് ചെടികൾ, അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്, ഒരു ഭംഗിയാണ്. നന്നായിട്ട് കെട്ടിയുണ്ടാക്കി അതിരുകളും ഭിത്തികളൊക്കെ നന്നായിട്ട് കെട്ടിയുണ്ടാക്കി പടവുകളൊക്കെ പണിത്, രണ്ടിടത്തേക്കും പടവുകളൊക്കെ പണിത് ഇറങ്ങാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല വിഷൻ, ഈ ഒരു വാട്ടർ സ്ട്രീം തന്നെ മുകളിൽ നിന്ന് താഴെ വരെ നല്ലൊരു വിഷനോടുകൂടിയാണ്, നല്ലൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഈ പ്രൊജക്റ്റ് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് ഫേസിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ അവർ വെയിറ്റ് ചെയ്യാതിരിക്കാം. ദൈദിലുള്ള ആളുകൾക്ക് ഏതായാലും വെറുതെ ഒന്ന് വന്ന് വൈകുന്നേരങ്ങളിലൊക്കെ അല്ലെങ്കിൽ അതിരാവിലെ ഈ മാർക്കറ്റിൽ മീനോ ഇറച്ചിയൊക്കെ വാങ്ങാൻ വരുമ്പോൾ വെറുതെ ഇതിലേക്കൂടെ ഒക്കെ ഒന്ന് നടക്കാം. അല്ലെങ്കിൽ വൈകുന്നേരം വന്നാൽ ഈ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ വൃത്തികേടുകളൊന്നും ആ ഫോട്ടോയിൽ നമുക്ക് വരില്ല. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഫോട്ടോ ലൊക്കേഷനും ഒക്കെയാണ്. ഇപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള ലൊക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ല രസകരമായ സ്ഥലം. ഈ ഒരു സാഹചര്യത്തിലും ഈ ഒരു സ്ഥലത്തിൻ്റെ കാഴ്ച നിങ്ങളിലേക്ക് എത്തിച്ചത്, ഇത്തരം സ്ഥലങ്ങൾ ഗവൺമെൻറ് സജ്ജീകരിക്കുമ്പോൾ അതിനോട് നമുക്കൊരു താല്പര്യമുണ്ടാവുകയും ഇവിടെ ആളുകൾ കാണാൻ വരാൻ തൽപരരാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ബോധ്യപ്പെടുകയും ചെയ്താൽ അവർ കൂടുതൽ ഈ സ്ഥലത്ത് ശ്രദ്ധിക്കും, ഈ സ്ഥലത്തെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ നമുക്കും നല്ല ഒരു ടൂറിസ്റ്റ് സ്പോട്ട് അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനുള്ള നല്ലൊരു സ്ഥലം നമുക്ക് തൊട്ടടുത്ത് തന്നെ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിൻ്റെ വീഡിയോ കാണുന്ന ഏകദേശം പകുതിയിലേറെ ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോകൾ കാണുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും മഅസ്സലാമ.